നെഹമ്യാവ് മതില് പണിക്ക് വേണ്ടി അർത്ഥശ്രേഷ്ഠ മഹാരാജാവിന്റെ അനുവാദത്തോടുകൂടെ യെരുശലേമിലേക്ക് വരികയാണ്. ഈ സമയത്ത് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സൻബല്ലത്തും തോബിയാവും ഒക്കെ രംഗത്ത് വന്നു. അത് കണ്ടിട്ടൊന്നും നെഹമ്യാവ് പതറിയില്ലെന്ന് മാത്രമല്ല, താൻ മഹാരാജാവിന്റെ അനുവാദത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് വീം വിളക്കാനൊന്നും നെഹമ്യാവ് തുനിഞ്ഞില്ല. അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് കാര്യങ്ങൾ നടക്കും, യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധ്യമായി കഴിഞ്ഞാൽ അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കഴിവുകൊണ്ടോ, അത് നമ്മുടെ ബാങ്കിലെ പണത്തിൻ്റെ ഖനം കൊണ്ടോ, അത് നമ്മുടെ കഴിവിൻ്റെയും പ്രാപ്തിയുടെയും ബലം കൊണ്ടോ ഒന്നും അല്ല, മറിച്ച് ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ നടന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ പലരും പറയുന്നത് എൻ്റെ കഴിവ് കൊണ്ട് സാധിച്ചു, എൻ്റെ പഠിത്തം കൊണ്ട് സാധിച്ചു, എൻ്റെ പ്രാപ്തി കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു, പിടിപാടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ സുഗമമായി. പക്ഷേ ദൈവം നമുക്ക് പ്രതികൂലമായിരുന്നെങ്കിലോ? ആരൊക്കെ നമുക്ക് അനുകൂലമായാലും ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നന്മകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പറയാൻ നമുക്കൊറ്റ കാര്യമേ ഉണ്ടാകാവുള്ളൂ, എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും എൻ്റെ മിടുക്കും കൊണ്ടൊന്നും അല്ല, ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവം. അതുകൊണ്ട് നമ്മുടെ പ്രാപ്തിയേക്കാൾ, നമ്മുടെ കഴിവിനേക്കാൾ, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കാൾ ഒക്കെ നമുക്ക് പ്രശംസിക്കാനുള്ളത് നമ്മുടെ കർത്താവിൽ മാത്രമാണ്. അതേ പ്രിയരെ, ഇന്ന് രാവിലെ ആ കർത്താവ് നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും നന്മകളും ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടക്കട്ടെ. ലോകം എന്നാലും പരിഹസിച്ചിടട്ടെ, പ്രതികൂലമെനിക്കെന്നും വരട്ടെ, ലോകം എന്നാലും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിൻ്റെ ജയക്കൊടിയേന്തും. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിൻ്റെ ജയക്കൊടിയേന്തും. യേശു എൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലാവൻ പാദം ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലാവൻ പാദം ചേരും. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം കർത്താവേ. എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ അഞ്ഞടിച്ചാലും, അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ പൊൻകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും വലിയ വിടുതലിലേക്ക് ദൈവം കരം പിടിച്ച് അവിടെ നിന്ന് ഉയർത്തണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. ദൈവകൃപ കൂടിയിരിക്കും. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ